എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി പേ ചെയ്യാനാണ്. എന്തായാലും രണ്ട് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് കാണിച്ചിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫോൺ പേയിലൂടെയാണ്, രണ്ടാമത് പറയുന്നത് ഗൂഗിൾ പേയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ ഈ ഒരു പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജസ് ഇവർ ഒന്നും തന്നെ നമ്മളിൽ നിന്ന് ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബില്ലിൽ എത്ര രൂപയാണോ ആ ഒരു രൂപ തന്നെയാണ് അവർ നമ്മളിൽ നിന്നും അവർ ഈ ഒരു ഫോൺ പേ വഴി അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ വഴി അവർ ഈടാക്കുന്നത്. ഇനി നമ്മൾ ഒരു ഓഫീസിൽ ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഡയറക്റ്റായിട്ട് ഒരു നമ്മളെ ബില്ല് കൊണ്ടടയ്ക്കാൻ നോക്കൂ. നമ്മൾ എന്തായാലും പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ കയറിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോയാലും നമ്മൾ പെട്രോൾ അടിച്ചാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരു ചിലവ് തന്നെയാണ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ സമയം, അവിടെ പോയിട്ട് നമ്മൾ കുറേ നേരം ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ അവിടെ ഈ ഒരു ബില്ലെടുക്കാൻ നിൽക്കുന്ന സ്റ്റാഫ് ചിലപ്പോൾ അയാളുടെ മൂഡ് അനുസരിച്ചായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പതുക്കെ പതുക്കെ അയാൾ ബില്ല് ഓരോ ആൾക്കാരുടെയും എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയമാണ് അവിടെയും പോകുന്നത്. സോ നമ്മുടെ സമയവും നമ്മുടെ കാശും ഒക്കെ നമ്മുടെ കയ്യിലിരുന്ന് നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ഗൂഗിൾ പേയിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു ബില്ല് പേ ചെയ്യാമെന്നും രണ്ടാമത് ഫോൺ പേയിലൂടെ നമുക്ക് എങ്ങനെ ഈ ഒരു ബില്ല് നമുക്ക് പേ ചെയ്യാമെന്നും ഞാൻ കാണിച്ചു തരുന്നതാണ്. രണ്ടാമത് കാണിക്കുമ്പോൾ ഈ ഫോൺ പേയിലൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഈ രണ്ടാമത് എൻ്റെ യു പി ഐ ഡി വെച്ചിട്ടായിരിക്കും അല്ല പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ഗൂഗിൾ പേയിലായിരിക്കും രണ്ടാമത്തേലും പോകുന്നത്. എന്തായാലും ഫോൺ പേയിലൂടെ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. എന്തായാലും നമുക്ക് നമ്മുടെ മൊബൈൽ ഇൻ്റർഫേസിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് എങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ഗൂഗിൾ പേയുടെ ഹോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ന്യൂ പേയ്മെൻ്റ് എന്ന് പറയുന്നത് താഴത്തെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് വരും. അതിനകത്ത് ഞാൻ ബിൽ പേയ്മെൻറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് രണ്ടാമത് കാണാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇലക്ട്രിസിറ്റി. അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കേരള ഇലക്ട്രിസിറ്റി KCB സെലക്ട് ചെയ്യണം. ഇവിടെ ഉണ്ട്, കേരള ഇലക്ട്രിസിറ്റി ചൂസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നോ അക്കൗണ്ട്സ് ലിങ്ക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. അവിടെ കൺസ്യൂമർ നമ്പർ, ഈ കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബില്ലിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ദാ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് അവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അക്കൗണ്ട് നെയിം, നമ്മളിത് ആരുടെ പേരിലാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് അക്കൗണ്ട് നെയിം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ വരും. നമ്മുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻ, ഹോൾഡർ നെയിം, കൺസ്യൂമർ നമ്പറൊക്കെ വെച്ചിട്ട് വീണ്ടും ഒന്ന് കാണിക്കും. അപ്പോൾ അത് നമ്മൾ ലിങ്ക് അക്കൗണ്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് പേ ബില്ലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പേ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് വരും. അറിയാമല്ലോ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇനി പ്രൊസീഡ് ടു പേ കൊടുക്കുക. നമ്മുടെ യു പി ഐ പിന്ന് കൊടുക്കുക ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ പിന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. പേയ്മെൻറ്റ് പ്രോസസ്സിങ് യെസ്, പേയ്മെൻറ്റ് പ്രോസസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി സ്റ്റാമ്പും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെയ്ഡ് ആണ്, വെയ്റ്റിംഗ് ഫോർ കൺഫോർമേഷൻ. നമുക്ക് കൺഫോർമേഷൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കൺഫോർമേഷൻ കിട്ടും നമുക്ക് എന്തായാലും പെയ്ഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ പേ വഴി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് നമുക്ക് പേ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ പേയുടെ ഹോം പേജ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റീചാർജ് ആൻഡ് പേ ബിൽസിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് പേ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം പേ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് മുന്നിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. ഞാനത് ചൂസ് ചെയ്തു. അതിനുശേഷം കൺസ്യൂമർ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുക. കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യുക. അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് വേറൊരു ഇൻ്റർഫേസ് വരും. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെബിറ്റ് കാർഡ് വഴി നമുക്ക് പേ ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യാം. ഇനി ഭീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു പി ഐ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് കാർഡ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ യൂസ് അനദർ ഡെബിറ്റ് കാർഡ് എന്ന് അല്ലെങ്കിൽ ആഡ് കാർഡ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും.
ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് നമ്പറും നിങ്ങളുടെ അതിനകത്ത് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മന്തും ഇയറും ഒക്കെ കാണാൻ സാധിക്കും ഏറ്റവും പുറകിൽ ഉള്ള മൂന്ന് അക്ഷരങ്ങളാണ് ഈ സി വി വി എന്ന് പറയുന്നത് അത് കൊടുക്കുക ഞാൻ എന്തായാലും ഭീം യു പി ഐ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒരു ഭീം യു പി ഐ ഐ ഡി ഗൂഗിൾ പേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേയിൽ തന്നെ വന്നത് പ്രൊസീഡ് ടു പേ കൊടുക്കുന്നു യു പി ഐ പിന്ന് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണിപ്പോൾ ഓക്കെ കൺഫേം ആയിട്ടുണ്ട് ഇതാ എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് 1354 രൂപ ഡെബിറ്റ് ആയെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മറ്റൊരു രീതിയിൽ ഇതാ കണ്ടോ ബിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഫോൺപേയുടെ മെസ്സേജാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഫോൺ പേയിലായാലും നമ്മുടെ ഗൂഗിൾ പേയിലായാലും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഫോണിൽ പേ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ